ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടും ബ്രൈറ്റൈനും വൈറ്റൈനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടുകാച്ചായിട്ടുള്ള നൈറ്റ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം നമ്മൾ രാത്രി അപ്ലൈ ചെയ്ത് പിറ്റേന്ന് രാവിലെ വേണം കഴുകി കളയാനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്നും വയ്ക്കേണ്ട കാര്യമില്ല ഒരു മാസം വരെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മളിത് പുറത്ത് വെക്കുന്ന സമയത്ത് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഇതിന് മേൽ തട്ടാൻ പാടിഞ്ഞ നമ്മളിത് ഡാർക്ക് സ്പേസിൽ വേണം വയ്ക്കാനായിട്ട് അപ്പം ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സ് എടുത്ത് വെക്കുന്ന അൽമാരിക്കകത്താണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതും ഒരു മാസം കേ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ കയറി നമുക്ക് ഈ ഒരു റെമഡി എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സിംഗ് ബൗൾ ബൗളെടുത്ത് വയ്ക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ അലുവേര ജെല് ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും നല്ല ഈ ഒരു ക്രീം നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് അല്ലേ മൂന്ന് ടീസ്പൂൺ വരെ അലുവേരാ ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കിയെല്ലാം ഒരു സെയിം അലവില് ചേർത്താൽ മതിയാകും അപ്പോൾ ഞാനിവിടെ ആ ഒരു ആലുവേറ ജെല്ല് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നീട് ചേർക്കുന്നത് ഓർഗാനിക് ഹെർബിൾ ബ്യൂട്ടിയുടെ ഗ്രീൻ ടീടെ ജെല്ലാണ് അതും ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ചേർക്കുന്ന കേട്ടോ ഈ ഒരു ഗ്രീൻ ടീയുടെ ജെല് ഇതിനകത്ത് ചേർക്കുന്നത് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ നമുക്ക് മസ്റ്റ് ആലുവേറ ജെല്ലും ഇനി ആ ഒരു കുക്കുമുബരുടെ ജെല് മസ്റ്റ് ആയിട്ട് ഇതിനകത്ത് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ ടീയുടെ ജെല്ല് ഒരു ടീസ്പൂൺ ചേർത്തു ഇനി നമുക്ക് വേണ്ടത് കുക്കുംബരുടെ ജെല്ലാണ് അതും നമുക്കവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ജെല്ലെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൈ കൊണ്ട് സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം ഈ ഒരു നമ്പറിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു കുക്കുംബര ജെല്ലും ആലോവേറ ജെല്ലും മസ്റ്റാണ് കേട്ടോ ആരും തന്നെ സ്കിപ്പ് ചെയ്യും നിങ്ങൾക്ക് ഗ്രീൻ ടീയുടെ ജെല് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ ഒരു ആലോവേറ ജെല്ലും നമ്മുടെ കുക്കുമർ ജെല്ലും മസ്റ്റ് ആയിട്ട് വേണം ഇനി നമുക്ക് വേണ്ടത് ആമണ്ട് ഓയിലാണ് ഈ ഒരു ആമണ്ട് ഓയിൽ ഞാൻ ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഡ്രൈ സ്കിൻ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതെല്ലാം നോർമൽ ടു ഓയിലി സ്കിൻ സ്കിൻ ടൈപ്പ് വരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മതിയാവും കേട്ടോ ഒരു ടീസ്പൂൺ മതിയാവും നമ്മളിതിനകത്തേക്ക് ഇനി ഒരു ഓയിൽ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഈ ഒരു ഓയിൽ ചേർത്ത പിമ്പിൾസ് വരൂല്ലേ എന്നുള്ളത് ഒട്ടും തന്നെ വരത്തില്ല കേട്ടോ നമ്മൾ ആമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിംപിൾസ് വരത്തില്ല നമ്മൾ കോക്കനട്ട് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ആണ് നമുക്ക് പിംപിൾസ് വരാം വെളിച്ചെണ്ണ ഡ്രൈ സ്കിന്നാർക്ക് ഓക്കെയാണ് ബാക്കി ഏത് സ്കിൻ ടൈപ്പ് വരും ദയവ് ചെയ്ത് വെളിച്ചെണ്ണം ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിവിടെ ആമണ്ട് ഓയിൽ ഞാനിവിടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആപ്പിൾ സിഡാർ ഡാർ വിനികറാണ് അത് ഞാനിവിടെ ഏതാനും തുള്ളികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒത്തിരി നമുക്ക് ആവശ്യമില്ല ആപ്പിൾ സിഡാർ വിനീഗർ പത്ത് തുള്ളി ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു കാ ടീസ്പൂണ് താഴെയായിട്ട് വരും അതും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ടില്ല നമ്മളിതിനകത്തേക്ക് ഒരു സീക്രട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്രീം റെഡി ആവുക ആ ഒരു ക്രീം വേറെ ഒന്നുമല്ല നമ്മുടെ ക്യാരറ്റ് ഓയിലാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് ഓയിൽ എങ്ങനെ ശരിയായ രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും തന്നെ കാണാൻ മറക്കരുത് അപ്പോൾ നാളെ വീഡിയോയിൽ കാണാം അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ശരിയായ രീതിയിൽ ക്യാരറ്റ് ഓയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് കേട്ടോ ഈ ഒരു ക്യാരറ്റ് ഓയിൽ ഞാൻ ഇവിടെ ഒരു ഹാഫ് ടീസ്പൂം ചേർക്കുന്നുണ്ട് ഇന്നിവി എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊണ്ടുവരണം കൈയ്യെടുക്കാൻ നന്നായിട്ട് മിക്സ് മിക്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും ഇനി നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആലോവേറെ ജില്ലിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു എയർ എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിനകത്ത് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമുക്കിത് പുറത്ത് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എവിടെയാണോ പുറത്ത് ചീത്തായി പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു സൺലൈറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്മേൽ കൊള്ളാൻ പാടില്ല അപ്പോൾ നിങ്ങൾ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ രീതിക്ക് നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഡെയിലി രാത്രി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യണൊക്കെ മുന്നായിട്ട് കൈ മുഖം നന്നായി കഴുകി വരും എന്നതിനു ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് അന്നേരം കഴുകേണ്ട കാര്യമില്ല പിറ്റേന്ന് രാവിലെ വേണം ഇത് കഴുകി കളയാനായിട്ട് അപ്പം നിങ്ങളിത് ഏതാനും ദിവസങ്ങൾ ഇതുപോലെ അടുപ്പിച്ച് അങ്ങ് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന നന്നായിട്ട് ബ്രൈറ്റേനും വൈറ്റേനായി വരുന്നതായിട്ട് കാണാൻ പറ്റും കൂടാതെ നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു പാടിന്റെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് മങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഗൈസ് നാളത്തെ ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഓയിൽ കണ്ടതിന് ശേഷം ഈ ഒരു ക്രീം തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ വന്ന് ആഡ് ചെയ്യുന്ന മറക്കരുത് അപ്പൊ ഇനി നാളത്തെ ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഓയിൽ റെമഡിയായി വരുന്നവരേക്കും ബൈ ബൈ ഫ്രം